ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും തുറക്കാമെന്നിരിക്കെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ അറിയിപ്പ് അനുസരിച്ച് വടകരയിലെ ഹോട്ടലുകളിലും കഴിഞ്ഞ ദിവസത്തെ പോലെ പാർസലുകൾ മാത്രമേ നൽകുകയുള്ളൂ എന്ന് ബ്ലൂ ഡയമണ്ട് ഹോട്ടലുടമയും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സുരേഷ് അറിയിച്ചു. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആളെ കയറ്റിയിട്ടില്ല. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരും കൂടാതെ ആർക്കാണ് ഈ രോഗം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല ഇപ്പം മറ്റ് സൗകര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തെർമോമീറ്ററിൽ ചെക്കിങ് ചെയ്യണം, പിന്നെ സാനിറ്റൈസറും പുറത്ത്, പിന്നെ ഓരോരാൾ വരുന്നേരത്തും പാത്രങ്ങളും ഇതുമെല്ലാം സ്റ്റെറിലൈസ് ചെയ്യുന്ന രീതിയിലാണ്. അതൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷേങ്കിൽ ഇതിപ്പോൾ രോഗം പേടിച്ചിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രയാസത്തിൽ എന്താണെന്ന് വെച്ചാൽ ആരാ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം എല്ലാവരും തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇതുവരെയുള്ള തീരുമാനങ്ങൾ. സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 1000 ആക്കിയിരിക്കാവുന്നതാണ്. പക്ഷേങ്കിൽ ഒരു 10-25 പേരെ മാത്രമേ ഇരിക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ അതിലുള്ള ബുദ്ധിമുട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പ്രായോഗിക ബുദ്ധിമുട്ട്. കച്ചവടത്തിനെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പാർസൽ കൊടുക്കുന്ന നമ്മളിപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ 60,000 രൂപ കച്ചവടം ചെയ്യുന്നവർ 3,000-4,000 രൂപ 5,000 രൂപേൻ്റെ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കാൻ തന്നെ കച്ചവടത്തിന് ബാധിക്കും. കച്ചവടത്തിന് ബാധിക്കുന്നില്ല കാര്യം ഉറപ്പല്ലേ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പ്രത്യേകിച്ച് ഫാമിലി ഒന്നും വരുന്നില്ല. മാത്രമല്ല ഇതിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ അളവിലെ ആളെ നമ്മൾ കയറ്റുന്നുള്ളൂ. അപ്പോൾ ചെറിയ സമയമുള്ളൂ. പിന്നെ സൺഡേ ഒക്കെ ഇപ്പം ഫുൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അതും പറ്റില്ല. അപ്പോൾ ഫാമിലി വരാൻ തന്നെ പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ അധികം ഹോട്ടലിലേക്ക് വരാനുള്ള മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോർമലായാലും മാത്രമേ തുറക്കുന്നുള്ളതാണ് നാളെ ഇന്നത്തെ ഒരു തീരുമാനം.